പ്രൈസ് ദ ലോർഡ്. കർത്താവ് കാനായിലെ വെള്ളം വീഞ്ഞാക്കി, ആ വീഞ്ഞിനെ കർത്താവിൻ്റെ രക്തമാക്കി മാറ്റി. അതുമൂലം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് ഇത് കർത്താവിൻ്റെ രക്തമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അസുഖമുള്ള ആർക്കായാലും ഏതസുഖമുണ്ടെങ്കിലും അവരോട് വിശ്വസിച്ചുകൊണ്ട് അത് കുടിക്കാൻ പറഞ്ഞാൽ അതിൽ കൂടി എല്ലാ വൈറസും നശിച്ചു പോകും. ആ വ്യക്തി സ്വതന്ത്രമാകും. അത് പല സാക്ഷ്യങ്ങളും കാണിക്കുന്നുണ്ട്. പലരും അതുമൂലം സ്വതന്ത്രയായി, സ്വതന്ത്രനായി. അതുകൊണ്ട് ഇത് നമ്മളെപ്പോഴും എന്തു വന്നാലും, എന്ത് പ്രശ്നം, എന്ത് രോഗം വന്നാലും ദൈവത്തിൻ്റെ ഈ വെള്ളം ഗ്ലാസ്സിലെടുത്തുകൊണ്ട് അതിനെ അനുഗ്രഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ രക്തമാണ് ഞാൻ കുടിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇത് കുടിക്കണം. അതിൽ കൂടി വലിയ അത്ഭുതങ്ങളാണ് നടക്കുന്നത്. പിന്നെ അത് തന്നെയല്ല, ഗലാത്തിയർ 3:13 പറയുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാക്തത്വ വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. കൊറോണ വൈറസിൽ നിന്നും വിടുതലിനായുള്ള പ്രാർത്ഥന. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. കർത്താവായ യേശുവേ നന്ദി. സ്വർഗീയ പിതാവേ, ഞാൻ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൽ കീഴിൽ പാർക്കുകയും ചെയ്യുകയാൽ സ്വർഗീയ പിതാവേ, അവിടുന്ന് എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും ആകുന്നുവെന്ന് കർത്താവിനെ കുറിച്ച് ഞാൻ സാക്ഷ്യം പറയുന്നു. നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നു. കർത്താവേ, നീ എന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കുന്നു. കർത്താവേ, നീ തൻ്റെ തൂവലുകൾ കൊണ്ട് എന്നെ മറയ്ക്കും. നിന്റെ ചിറകിൻ കീഴിൽ ഞാൻ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത എനിക്ക് പരിചയം പലകയും ആകുന്നു. അതിനാൽ യേശുവിൻ്റെ നാമത്തിൽ രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും വൈറസിനെയും രോഗങ്ങളെയും അണുക്കളെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും ഞാൻ ഭയപ്പെടുകയില്ല. എൻ്റെ വശത്ത് 1000 പേരും എൻ്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് എന്നോട് അടുത്തു വരികയില്ല. അത് എന്നെ സ്പർശിക്കുന്ന നിമിഷം തൽക്ഷണം തന്നെ യേശുവിൻ്റെ നാമത്തിൽ അവ നശിച്ചു പോകുന്നു. സ്വർഗീയ പിതാവേ, നീ എൻ്റെ രക്ഷകനും എൻ്റെ സങ്കേതവും എൻ്റെ വാസസ്ഥലവും ആകുന്നു. അതിനാൽ ഒരനർത്ഥവും എനിക്ക് ഭവിക്കയില്ല, ഒരു ബാധയും എന്നെ കൂടാരത്തിന് അടുക്കയില്ല. തൻ്റെ ദൂതന്മാരാൽ എനിക്ക് കാവലും സംരക്ഷണവും നൽകുന്നു. എബ്രായർ 1:14 അനുസരിച്ച് എനിക്ക് രക്ഷയുടെ അവകാശം ലഭിക്കാനായി എൻ്റെ അവകാശം പുറപ്പെടുവിക്കുന്നു. കർത്താവായ യേശുവേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. നിന്റെ നാമത്തിൽ എനിക്ക് വിടുതലും സംരക്ഷണവും ലഭിക്കുന്നു. ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളുകയും എന്നെ വിടുവിച്ച് വഴി നടത്തുകയും ചെയ്യുന്നു. നീ എന്നോട് കൂടിയിരിക്കുകയും എൻ്റെ രക്ഷകനും അനർത്ഥങ്ങളിൽ എൻ്റെ ഏറ്റവും അടുത്ത തുണയും എൻ്റെ സഹായകനും ആകയാൽ കർത്താവിന് നന്ദി പറയുന്നു. ദീർഘായുസ്സോടുകൂടിയ ആരോഗ്യകരമായ അനുഗ്രഹീതമായ കുറവ് വരാത്ത തകർക്കപ്പെടാത്ത ആത്മീയമായ ജീവിതം ദാമ്പത്യ ജീവിതം നൽകിയതിനാൽ അങ്ങയോട് നന്ദി പറയുന്നു. സംതൃപ്തമായ നിത്യജീവന് നന്ദി പറയുന്നു. പിതാവേ നന്ദി, യേശുവേ നന്ദി. സ്വർഗീയ പിതാവേ, എല്ലാവിധ രോഗങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം വരുത്തുവാനുള്ള ശക്തി നീ ഞങ്ങൾക്ക് നൽകിയതിനാൽ ഞങ്ങൾ നിങ്ങളോട് നന്ദി പറയുന്നു.
യേശുവിൻ്റെ നാമത്തിൽ എല്ലാവിധ രോഗങ്ങളെയും സുഖപ്പെടുത്താൻ നീ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നുവല്ലോ. ഭൂതങ്ങളെയും പുറത്താക്കുവാൻ, രോഗികളുടെ മേൽ കരം വെച്ച് സൗഖ്യം നൽകുവാൻ നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ക്രിസ്തു നമ്മെ പഠിപ്പിച്ചതുപോലെ ഒരുവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു ചെയ്തതിലും അധികമായി വൻ കാര്യങ്ങളെ പ്രവർത്തിപ്പാൻ അവന് കഴിയും. ഈ മലയോട് സംസാരിക്കുവാനുള്ള പൂർണ്ണ അധികാരം നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഈ നിന്റെ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. പിതാവേ, നീ അങ്ങ് ക്രിസ്തുവിനോടുള്ള കൂടെ ഇരിക്കുകയും നിന്റെ അങ്ങയുടെ ശക്തിയാലും പരിശുദ്ധാത്മാവിനാലും സാത്താന്റെ ബന്ധനത്തിൽ നിന്ന് വിടുതലും രോഗികൾക്ക് സൗഖ്യവും അവൻ നൽകി പരിശുദ്ധ പിതാവ് ഞങ്ങളോട് കൂടിയിരിക്കുകയും ഞങ്ങളിൽ വസിക്കുകയും തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെയും അനുഗ്രഹിച്ചിരിക്കുന്നു. അതിനാൽ വൻ കാര്യങ്ങളെ പ്രവർത്തിപ്പാൻ, സാത്താൻ്റെ ബന്ധനത്തിൽ ആയവരെ വിടുവിപ്പാനും രോഗികളായവരെ സൗഖ്യമാക്കുവാനും നന്മ ചെയ്യുവാനും വേണ്ടി പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും നീ എന്നെ അഭിഷേകം ചെയ്തു. അതിനാൽ കർത്താവായ യേശുവേ, എനിക്ക് തന്നിരിക്കുന്ന ശക്തിയാലും അധികാരത്താലും യേശുവിൻ്റെ നാമത്തിൽ കോവിഡ് ഞാൻ നിന്നെ ശാസിക്കുന്നു. യേശു അത്തിവൃക്ഷത്തെ ശാസിച്ചതുപോലെ ഞാൻ നിന്നെ ശാസിക്കുന്നു. വൃക്ഷം വേരിൽ നിന്ന് ഉണങ്ങി മരിച്ചതുപോലെ കോവിഡ് വൈറസ് നിങ്ങളിലെ അതിൻ്റെ വേര് നിങ്ങളിൽ നിന്ന് നശിച്ചു പോകുന്നു. കർത്താവേ, മരിച്ചവരെ ജീവിപ്പിക്കുന്ന ഉയർപ്പിക്കുന്ന ദൈവം നീ തന്നെയെന്ന് ഞാൻ അറിയുന്നു. അതിനാൽ ഞാൻ എൻ്റെ സഹോദരിയുടെ ശരീരത്തിലേക്ക് ജീവനെ കൽപ്പിക്കുന്നു. സ്വീകരിക്കുക, ദൈവം മരിച്ചവരെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമാണ്. അതുപോലെ ശൂന്യമായ അവസ്ഥയിൽ നിന്നും പൂർണമായതിലേക്ക് വിളിക്കുന്നു. അതിനാൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സംസാരിക്കുന്നു, നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവവും ഓരോ കോശങ്ങളും ദൈവം പ്രവർത്തിപ്പാൻ സൃഷ്ടിച്ചാക്കിയതായ അതേ പൂർണതയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ ബലഹീനതകളെയും ഞാൻ വിലക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കൊറോണ നശിക്കുകയും നിങ്ങളുടെ ശരീരം പൂർണമായും വീണ്ടെടുക്കുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു. ദൈവം ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവൻ്റെ എല്ലാ അവയവങ്ങളും പുതിയതായി സൃഷ്ടിക്കപ്പെട്ടതുപോലെ എൻ്റെ സഹോദരൻ്റെ സഹോദരിയുടെ ആർക്കാണ് കോവിഡ് ആണെങ്കിൽ അതെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ അവയവങ്ങളെ പുനഃസ്ഥാപിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസത്തോടെ സ്വീകരിക്കുക. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സ്വതന്ത്രമായിരിക്കുന്നു. അടിപ്പിണരാൽ ഇപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ.